അങ്ങനെ എഴുതാതെ പാസ്സായ എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റുമായിട്ട് ഞാൻ എക്സാം സെക്ഷനിലെ മിസ്സിനെ കാത്തവിടെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മിസ് വന്ന് ഞാൻ മിസ്സിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ മിസ് ഭയങ്കര ഗൗരവത്തിന് വൻ ജാടയൊക്കെയിട്ടാണ് ഇരിക്കുന്നത്. അത് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും അങ്ങനെയുണ്ട്. അവിടുത്തെ ആളുകൾ ഭയങ്കര ജാടയൊക്കെ വൻ ഗൗരവത്തിലേക്ക് നമ്മളോട് സംസാരിക്കുള്ളൂ. അതിന് എക്സാം മറ്റേ ജോലി കയറുന്ന സമയത്ത് അവർ വലിയിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് വല്ലതും അങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല. പിള്ളേർ വന്നാൽ മാക്സിമം ശത്രുക്കളെ പോലെ കണ്ട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ് കൊടുക്കണമെന്ന് അറിയില്ല. അതും ഇനി ജോലി തിരക്കൊണ്ടാണോ എന്നും അറിയില്ല. ജോലി തിരക്കാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇന്നേ വരെ ഒരു യൂണിവേഴ്സിറ്റിയും എക്സാം നടത്തിയിട്ട് ഞങ്ങൾ ഇന്ന ഡേറ്റിൽ റിസൾട്ട് തരുമെന്ന് പറഞ്ഞിട്ടൊന്നും പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല. അവർക്ക് തോന്നുന്ന സമയത്ത് അവർ പബ്ലിഷ് ചെയ്യും. അത് ഒരു സപ്ലൈ എക്സാമിൻ്റെ റിസൾട്ട് അടുത്ത സപ്ലൈ എക്സാമിന് മുമ്പ് വരാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റീവാലുവേഷൻ റിസൾട്ട് ആയാലും അതെന്തെങ്കിലും ആവട്ടെ, അത് നമുക്ക് പിന്നെ എപ്പോഴും ചർച്ച ചെയ്യാം. മിസ് വന്ന് വൻ ജാരക്കായിട്ട് സംസാരിച്ച് അപ്പുറത്തെ അസിസ്റ്റൻ്റ് മിസ്സിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഈ പയ്യൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ആ മിസ് പറഞ്ഞ് അത് മിസ് ഇവൻ്റെ ഫെയിലാണ്, ഇവൻ്റെ എക്സാം ഫെയിലാണ്, പക്ഷേ എന്തോ ടെക്നിക്കൽ എറർ ഉണ്ട്, റിസൾട്ടിൽ എന്തോ ചേഞ്ച് വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിസ് എന്നോട് പറഞ്ഞില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, രണ്ടാമത് എഴുതേണ്ടി വരും, വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ മറ്റേ സെൻറ്റി മനസ്സിലേക്ക് അങ്ങോട്ട് കിടക്കണേ. ഞാൻ പറഞ്ഞു മിസ്സേ ആദ്യത്തെ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് വന്നാൽ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാൻസ് എഴുതാൻ പറ്റിയില്ല. ഇനി എനിക്ക് ആകെയുള്ളത് ഒരു ചാൻസാണ് വന്ന നവംബറിൽ. അതെങ്ങാനും എനിക്ക് പാസ്സാകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വർഷം കഴിഞ്ഞ് 2009 നവംബറിൽ പിന്നെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അതൊരു അതെൻ്റെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ ഒരു പ്രശ്നത്തിലാണ് എൻ്റെ ജീവിതം മൊത്തം നിലനിൽക്കുന്നത്. കാരണം എനിക്ക് ലോണൊക്കെ ഉള്ളതാണ്, ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി മേടിച്ചിട്ട് വേണം ലോണൊക്കെ അടച്ച് തീർക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ സെൻറ്റി. സംഭവം കറക്റ്റായി ഡേറ്റ് മിസ്സിൻ്റെ മുഖത്തുള്ള ജാടയും ഈ പറഞ്ഞ ഗൗരവമൊക്കെ കൊണ്ട് കുറഞ്ഞിട്ട് മിസ് ഒരു സഹതാപ മൂഡിലേക്ക് വന്നു. മിസ് ആദ്യം തന്നെ എന്നെ ആശ്വസിപ്പിച്ചു, മോനെ ഇതൊന്നുമല്ല ജീവിതം, നീ ഇതോടത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഒരു റിക്വസ്റ്റ് എഴുതിത്തട്ടെ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് എഴുതിത്തട്ട്. അതുകൂടാതെ റിസൾട്ടിൻ്റെ കോപ്പി കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിസൾട്ടിൻ്റെ കോപ്പിയല്ല മിസ് എൻ്റെ മാർക്ക് ലിസ്റ്റ് വരെ കിട്ടിയതാണ്, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. മിസ് പറഞ്ഞു എന്നാൽ അത് അറ്റാച്ച് ചെയ്യുക, ആ മാർക്ക് ലിസ്റ്റ് ഒന്ന് തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മിസ് മാർക്ക് ലിസ്റ്റ് മേടിച്ച് മിസ്സിൻ്റെ മുഖത്ത് പറഞ്ഞു ഈ പയ്യനെ എങ്ങനെയും സഹായിക്കണം, പാവപ്പെട്ട പയ്യനെ, ഇനി ഇത്രയും ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ അവന് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഓർത്ത് മാർക്ക് ലിസ്റ്റ് മേടിച്ച് നോക്കി. നോക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് മിസ് എന്നെ വീണ്ടും എൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സഹതാപമൊന്നും മിസ്സിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ജാടയും ഗൗരവമൊക്കെ തിരിച്ചു വന്ന് ഭയങ്കര ഇച്ചിരി കൂടുതൽ ഗൗരവത്തിലാണ് മിസ് എന്നോട് മുഖത്തേക്ക് നോക്കിയത്. വേറൊന്നുമല്ല, മിസ് മാർക്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ ആകെ പാസ്സായിക്കണത് എഫ് എമ്മിൻ്റെ തിയറിയും എഫ് എമ്മിൻ്റെ ലാബും മാത്രമാണ്. അതിൽ എഫ് എം തിയറി പാസ്സായിക്കണത് ഇങ്ങനെ ടെക്നിക്കൽ എററാണെന്ന് മിസ്സിനറിയാം. ബാക്കി ഒരു സബ്ജക്റ്റും പാസ്സാവാത്തൊരു പയ്യനാണ് മിസ്സിൻ്റെ അടുത്ത് ലോണിൻ്റെ കേസും ജീവിതത്തിൻ്റെ കേസും പ്രാരാബ്ധ കേസൊക്കെ പറഞ്ഞ് മിസ്സിനോട് ഡയലോഗ് അടിച്ച്. മിസ് നൈസായിട്ട് ഈ മാർക്ക് ലിസ്റ്റ് എൻ്റെ മേലേക്ക് തിരിച്ചിട്ട് വെച്ച് മോനെ ബാക്കിയുള്ള പേപ്പറൊക്കെ നീ പാസ്സായെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ സകല സെൻറ്റി മൂടൊക്കെ പോയിട്ടാ മിസ്സിൻ്റെ മോഹം കണ്ടിട്ട്. ഞാൻ പറഞ്ഞു മിസ്സായില്ല ഈ ടി ഞാൻ സ്പെഷ്യൽ സപ്ലിംഗ് എനിക്ക് കിട്ടിയായിരുന്നു, ബാക്കിയൊക്കെ എപ്പോഴും പെൻഡിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം മിസ് ഒരു പുച്ചമ്മ തന്നിട്ട് എന്നോട് പറഞ്ഞു കാര്യം ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻ എഴുതിയിട്ട് മാർക്ക് ലിസ്റ്റ് അറ്റാച്ച് ചെയ്ത് വന്നിട്ട് പോയിക്കോ, എന്നിട്ട് ഇതൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ തിരിച്ചു പോകാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, എനിക്ക് സംഭവം മനസ്സിലായി ഇനി ഒരു സഹായം ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. എന്നാലും ഞാൻ പോയിട്ട് അവിടെ പോയി ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ എഴുതി മിസ്സിന് ഇത് കൊടുത്ത് തൊടുത്തിട്ട് ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോയി. അവിടെ ചെന്ന് എല്ലാവരോടും പറഞ്ഞാലേ ഞാൻ ഇനി എല്ലാ അടുത്ത എഫ് എം എക്സാമിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ ആരും പേടിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് എഴുതാം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാക്സിമം ചൊറികൾ എല്ലാവരും വന്ന് നൈസായിട്ട് ഒന്ന് ചൊറിഞ്ഞ് ആ നീ പാസ്സായിട്ട് വീണ്ടും വന്നറാ, അന്നേരം നിനക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായ ചൊറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ എഴുതാതെ പാസ്സായ പേപ്പറൊന്നും വെച്ച് ജീവിക്കേണ്ട ഗതികളൊന്നും ഞങ്ങളുടെ തറവാട്ടുകാർക്കില്ല കേട്ടാ, അതുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി പോയിട്ട് ക്യാൻസൽ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സംഭവമൊക്കെ കണ്ട് സോൾവ് ചെയ്ത്. അങ്ങനെ 2008 നവംബർ തന്നെയാണ്. 2008 നവംബറിൽ 13 എക്സാമാണ്, 14 അറിഞ്ഞാലും എനിക്ക് റീവാലുവേഷനിൽ എസ് ഫൈവിൻ്റെ ഒരു സബ്ജക്ട് കിട്ടി. ബാക്കിയുള്ള എസ് ഫൈവിൻ്റെ 4 എണ്ണം, 3 4 എണ്ണം, ഈ പറഞ്ഞ 7 5 ചേർത്ത് 13 എക്സാമാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ 2008 നവംബർ ആയപ്പോഴേക്കും ഞങ്ങളുടെ സീനിൽ ഒരുപാട് വ്യത്യാസം വന്നിരുന്നു. ഈ എക്സാം സ്കിപ്പ് ചെയ്യൽ, അല്ലെങ്കിൽ എക്സാം ഹോളിൽ കയറിയിട്ട് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങിപ്പോലെ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് എത്ര എക്സാം ഉണ്ടെങ്കിലും അതൊക്കെ പഠിച്ചെടുത്ത് അല്ലെന്ന് മാത്രം എന്നിട്ടാണെങ്കിലും പഠിച്ചിട്ട് പഠിക്കാൻ പാസ്സാവാൻ വേണ്ടി മാത്രം എക്സാം എഴുതുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറിയായിരുന്നു. അതെങ്ങനെ മാറി എന്നുള്ളത് പിന്നെ എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടെങ്കിലും ഇപ്പോൾ 10 എണ്ണോ 12 എണ്ണോ 15 എക്സാം ആയിക്കോട്ടെ, അതെല്ലാം ഇരുന്ന് പഠിച്ച് എഴുതി 15-ാമത്തെ എക്സാം തീർത്തിട്ട് മറ്റേ യൂണിവേഴ്സിറ്റിന്ന് നോക്കിയിട്ട് മറ്റേ മകധീരയിലെ മറ്റേ ചിരഞ്ജീവിയുടെ ചെറുക്കം പറയണ പോലെ ഇനിയുണ്ടോ യൂണിവേഴ്സിറ്റി ഒരു 15 എണ്ണം കൂടി വിടാമോ എന്നൊക്കെ പറയണ പോലത്തെ അത്ര റേഞ്ചിലാണ് എക്സാം എഴുതുന്നത്. കാരണം എക്സാം എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് നമ്മളെ സഹായിച്ച രണ്ടുപേരുണ്ട് കേട്ടോ. അത് ആ സമയത്ത് നമ്മൾ ഒരുപാട് സഹായിച്ച രണ്ടുപേരുണ്ട്. അവരുടെ പേര് പറയാണ്ട് പോകണ മോശമാണ്. മനുപ്രസാദ് എന്നും അനിൽപോൾ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുണ്ട്. അവർ രണ്ടുപേരുമാണ് നമ്മളെ 5-6 പേര് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം അവർക്കില്ലാത്ത എക്സാം ആണെങ്കിൽ പോലും അവർ നമ്മുടെ കൂടെ വന്നിരുന്നിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത്, ഏതൊക്കെ പോർഷനാണ് വരുന്നത്, ഏതൊക്കെ പഠിക്കണമെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഈവൻ എക്സാം സ്കിപ്പ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്ന ആളുകളെ ഉറക്കപ്പായെന്ന് വിളിച്ച് എണീപ്പിച്ചിട്ട് ഇന്ന് പഠിക്കണം പോലെ ഇന്ന് ചിലപ്പോൾ പഠിച്ചാൽ ചിലപ്പോൾ പാസ്സായി പോയാലോ എന്നൊക്കെ പറഞ്ഞ് അവരെയും കൂടി ഇരുത്തി പഠിപ്പിക്കാൻ പാകത്തിന് അത്രമാത്രം നന്മ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവരുടെ പേര് പറയാതെ പോകണം മോശമാണ്, അതുകൊണ്ട് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എഫ് എമ്മിൻ്റെ എക്സാം കൂടി അതിൻ്റെ കൂടെ എഴുതാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷയമുള്ളൊരു കേസായിരുന്നില്ല. അങ്ങനെ വളരെ നന്നായിട്ട് എല്ലാ എക്സാമുകളും പോയി. പക്ഷേ എഫ് എം എക്സാമിന് മാത്രം
കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് മൂന്ന് പ്രധാന പ്രശ്നങ്ങളാണ് എഫ് എം എക്സാമുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എഫ് എമ്മിൻ്റെ തൊട്ട് മുമ്പത്തെ എക്സാം മോസ് എസ് എം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ എക്സാമിന് പരീക്ഷ ഹോളിൽ ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കണം. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ട് ബാക്കിലിരുന്ന പയ്യനെ ക്ലാസ്സിൽ തന്നെ ഉള്ളതാണ്. അവൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി നീക്കി വെച്ചിട്ട് എഴുതുന്നു പറഞ്ഞു. അവനും കൂടി നോക്കി എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പതിയെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ടിരുന്ന് എഴുതണേ. അത് മാക്സിമം ഒതുങ്ങി ഇരുന്നിട്ട് നൈസായിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയും അപ്പോൾ ക്ലാസ് റൂമിൽ രണ്ട് മിസ്സുമാരാണുള്ളത്. അതിലൊരു മിസ് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അഞ്ചോത്ത് മിനിറ്റ് വരുമ്പോൾ ബാഗ് ഒരു മിസ് ഓടി വന്നിട്ട് നേരെ വന്നിട്ട് പേപ്പറെ പിടിച്ചൊരു വലിയാണ്. പേപ്പറെ പിടിച്ച് വലിച്ചപ്പോൾ ഞാൻ പയ്യെ കൈ വെച്ചിട്ട് പേപ്പർ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തപ്പോൾ ഈ എന്തുവെച്ച് വെച്ചാൽ പേപ്പർ അങ്ങോട്ട് കീറിപ്പോയി. നടുക്കത്തെ പോർഷനിൽ ഈ സ്റ്റാപ്ലറിൻ്റെ സൈഡ് അങ്ങോട്ട് കീറിപ്പോയി. അപ്പോൾ ഞാൻ മിസ്സിനോട് ചോദിച്ചു, മിസ് എന്താണ് എൻ്റെ പേപ്പർ വലിച്ചു തരണം എന്നാണെന്ന് ചോദിച്ചു. മിസ് പറഞ്ഞു താൻ എന്തോ കേട്ടോ എഴുതണം, തൻ്റെ പുറകിൽ നിന്ന് അവൻ നോക്കിയത് തന്നെ എനിക്കറിയാൻ പാടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മിസ് ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കിയിരുന്ന എക്സാം എഴുതുന്ന പുറകിൽ നിന്ന് ആരെങ്കിലും നോക്കണ്ടെന്ന് എനിക്കറിയാമോ? ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. മിസ് പറഞ്ഞു താൻ വലിയ ഡയലോ എന്ന് അറിയണം, മര്യാദക്കിരുന്ന എക്സാം എഴുതും എഴുതുന്നു പറഞ്ഞിട്ട് മിസ് അങ്ങോട്ട് പോയി. അപ്പോൾ അതിന് ഞാൻ എക്സാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ സംഭവം ഇങ്ങനെ കിടക്കണതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മിസ് ചെയ്തേക്കുന്ന പ്രോട്ടോക്കോൾ ലംഘനമാണ്. അതായത് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോളല്ല, കോളേജിൻ്റെ പ്രോട്ടോക്കോളല്ല. ഞങ്ങളുടെ പ്രോട്ടോക്കോൾ പ്രകാരം ആദ്യ ലെവലിൽ വരുന്നത് പ്രിൻസിപ്പൽ, എച്ച് ഒ ഡി, പെർമനൻറ്റ് സ്റ്റാഫുകൾ, ഇവരൊക്കെയാണ് ആദ്യത്തെ ലെവലിൽ വരുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടിയിൽ വരുന്നത് ഞങ്ങളാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ റോയൽ മെക്കുകാരാണ് അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്. അപ്പോൾ ഈ റോയൽ മെക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു സംശയമാണ്. കാരണം ബി ടെക് ട്രോൾ ഗ്രൂപ്പിലൊക്കെ മറ്റുള്ള ബ്രാഞ്ചുകാരൊക്കെ ഇരുന്ന് ട്രോൾ ചെയ്യണതാണ്. ഈ മെക്കാനിക്കലുകാർ അവരെ തന്നെ റോയൽ എന്ന് വിളിക്കും, റോയൽ മെക്ക് എന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരോടൊരു വാക്ക് പറയട്ടെ, റോയൽ മെക്ക് എന്ന് പറയുന്നത് ഒരു ഫീലിങ്ങാണ്. ആ ഫീലിംഗ് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു മനോഹരമായൊരു ഫീലിംഗാണ്. അപ്പോൾ അത് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം, അത് അനുഭവിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാലത്ത് മനസ്സിലാക്കാൻ പോകുന്നില്ല. അവർക്ക് എന്താണ് മിസ് ചെയ്തതെന്ന് അവർ മനസ്സിലാക്കാൻ പോകുന്നില്ല. സോ നിങ്ങളിരുന്ന് ട്രോൾ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ ആര് ട്രോൾ ചെയ്താലും ഞാനൊന്നും പറയാനും പോകാറില്ല. അത് പിന്നെ ഒരു കാര്യം ഉള്ള ഈ റോയൽ മെക്ക് എന്ന് പറയുന്നത് എല്ലാ മെക്കാനിക്കൽ സ്റ്റുഡൻസും റോയൽ മെക്കിൽ പെട്ട ആളുകളല്ല. അതുപോലെ തന്നെ എല്ലാ റോയൽ മെക്കുകാരും ഈ പറഞ്ഞ മെക്കാനിക്കൽ സ്റ്റുഡൻസ് മാത്രമല്ല. ഞങ്ങളുടെ അവിടെ ഇലക്ട്രോണിക്സിൽ നിന്നും ഇലക്ട്രിക്കലിൽ നിന്നും ഐ ടി എന്നൊക്കെ റോയൽ മെക്കുകാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു സെറ്റായിരുന്നു. ഞങ്ങളെല്ലാവരും അവരവരെ തന്നെ വിളിച്ചുകൊണ്ടിരുന്ന റോയൽ മെക്ക് എന്നാണ്, കാര്യം ഒരു വേറെ ബ്രാഞ്ചാണെങ്കിൽ. അപ്പോൾ അതെന്തിലാട്ടെ, അത് പിന്നെ ഈ പറഞ്ഞാൽ പിന്നെ എപ്പോഴും സമയമുള്ളപ്പോൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രോട്ടോക്കോൾ പ്രകാരം ഈ പ്രിൻസിപ്പൾ, എച്ച് ഒ ഡി, പെർമനൻറ്റ് സ്റ്റാഫ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റോയൽ മെക്കുകാർ, പിന്നെ അതിന് താഴെയാണ് ഈ ഗസ്റ്റ് ലെക്ചർമാർ, കോൺട്രാക്ട് ലെക്ചർമാരൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ ഈ കോൺട്രാക്ട് ലിസ്റ്റിൽ പെട്ട ഈ മിസ് അല്ലെങ്കിൽ ഗസ്റ്റ് ലെക്ചറായ ഈ മിസ്സിന് സത്യം പറഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ വളരെ മോശമായിട്ട് പെരുമാറാൻ പാടില്ല, ഇത്രയും കടുത്തൊരു ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഈ മനസ്സിൽ കിടന്ന് ഇങ്ങനെ നീറണാണ്. മിസ് ചെയ്തത് തീരെ ശരിയായില്ല, മിസ്സിനോട് എന്തെങ്കിലും പറയാതെ പോയാൽ അത് മോശമായി പോകും. പിന്നെ അത് മാത്രമല്ല, ഇത്രയും പിള്ളേരെ മുമ്പിൽ വെച്ചിട്ടാണ് മിസ് ഇത്രയും കഠിനമായിട്ട് നമ്മളോട് സംസാരിച്ച്. അത് നമ്മുടെ ജൂനിയർ പിള്ളേരൊക്കെ ഇരിക്കണം. അപ്പോൾ ഇവരുടെ മുമ്പിൽ നമ്മൾ ഒന്നര രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കി കൊടുത്തൊരു ഇമേജ് ഉണ്ട്, കിടിലങ്ങളാണെന്നുള്ളൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജിൻ്റെ പുറത്താണ് മിസ് ആ ഈഗോടെ പുറത്താണ് മിസ് നമ്മളൊന്ന് നൈസായിട്ട് ചൊറിഞ്ഞിട്ട് പോയേക്കണം. അങ്ങനെ ഞാനിതിന് എന്ത് പറയണമെന്ന് ആലോചിച്ച് എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ ഓർത്ത് ഇരുന്ന് എക്സാം എഴുതി കഴിഞ്ഞിട്ട് എക്സാം എഴുതി ഫ്രണ്ടിലിരുന്ന മിസ്സിന് പേപ്പർ കൊടുത്തിട്ട് അപ്പോൾ എനിക്കിട്ട് ചൊറിഞ്ഞ മിസ് ബാക്കിലിരിക്കണേ. അപ്പോൾ ഈ പേപ്പർ കൊടുത്തതിൻ്റെ പതിയെ തിരിഞ്ഞ് ബാക്കിലേക്കാണ് നടന്നു എന്നിട്ട് മിസ്സിനോട് പറഞ്ഞ്, മിസ്സേ ഞങ്ങൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ ഇച്ചിരി മാന്യമായിട്ട് എല്ലാ എക്സാമും എഴുതിയിട്ട് എങ്ങനെയെങ്കിലും പാസ്സാവാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് മാത്രം മിസ്സിനോട് ഞാൻ ഒന്നും പറയാണ്ട് വിട്ടുകളയണേ. കഴിഞ്ഞ വർഷം അങ്ങനെയാണ് മിസ് ഇപ്പം ചെയ്ത പരിപാടി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിസ്സിനുണ്ടാവുന്ന അനുഭവം ഇതായിരുന്നിരിക്കില്ല എന്നും പറഞ്ഞ് കട്ടക്കലിപ്പിലൊരു ഡയലോഗ് അടിച്ചിട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ ഇത്രയും കൂറ സെറ്റപ്പിൽ കൂറ ഡയലോഗാണ് അടിച്ചെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ ഡയലോഗ് എന്ന് പറഞ്ഞാൽ മറ്റേ ആറുതോമയിൽ മറ്റേ മോഹൻലാൽ പറയണ പോലെ ഊതല്ലേ ഊതിയ തീപ്പൊരി പറക്കും എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഈ ഡയലോഗ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ തിരിഞ്ഞിറങ്ങി ഇങ്ങനെ നടന്ന് മനസ്സിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നടന്നു പോകണേ. പിള്ളേരൊക്കെ ഓർത്ത് പോയി, ചേട്ടൻ സൂപ്പറാണ്, ചേട്ടൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ തിരിച്ച് വന്നിട്ട് കട്ട ഡയലോഗൊക്കെ അടിച്ചല്ലോ, ചേട്ടൻ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ തിരിച്ച്. അത് കഴിഞ്ഞ് അടുത്ത എക്സാമാണ് ഈ എസ് എം എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാമാണ് എഫ് എമ്മിൻ്റെ എക്സാം. അപ്പോൾ എഫ് എം എക്സാമിന് രണ്ട് ദിവസം ഗ്യാപ്പുണ്ട്, രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എഫ് എം എക്സാം വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാവുന്ന കേസുള്ളൂ. പക്ഷേ ഈ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ രണ്ട് വൻ ട്രാജഡികൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീനിയർ ഒരു ചേട്ടനുണ്ട്, ആലുവയിലുള്ള നമ്മുടെ അനൂപൻ. പുള്ളി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട മനുഷ്യനാണ്. ഒരുപാട് ഒരുപാട് ഇൻസ്പയറിങ് സ്റ്റോറിയാണ് പുള്ളിയുടെ. പുള്ളിയുടെ സ്റ്റോറി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിരുന്നതാണ്, സാധിച്ചില്ല. അപ്പോൾ ഈ പുള്ളിയുടെ അമ്മ ആക്സിഡൻറ്റിൽ പെട്ടിട്ട് മരണപ്പെട്ടു. അത് എഫ് എമ്മിൻ്റെ തലേന്നിൻ്റെ തലേന്നാണ് ഈ മരണപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിൽ ഒരു പയ്യൻ, ഞങ്ങളുടെ ജൂനിയർ പയ്യൻ തലയിറങ്ങി വീണു. തലയിറങ്ങി വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് ഈ പറഞ്ഞ തലയുടെ ഉള്ളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്താണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ നടത്തി, ഓപ്പറേഷൻ പരാജയപ്പെട്ട് ഈ പയ്യൻ മരണപ്പെടുന്നതാണ്. അപ്പോൾ രണ്ട് മരണങ്ങളാണ് എഫ് എം എക്സാമിൻ്റെ തലയെ രണ്ട് ദിവസങ്ങളിലായിട്ട് അവർ സംഭവിച്ചത്. അതോടുകൂടി കംപ്ലീറ്റ് നെഗറ്റീവ് സെറ്റപ്പായി മാറി. ഒരാൾക്കും എക്സാം എഴുതുന്ന താല്പര്യമില്ല, ഒരുതപ്പെട്ടവരൊക്കെ എക്സാം സ്കിപ്പ് ചെയ്ത് പോയി, കുറേ പേരൊക്കെ മരണ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും, രണ്ടേ രണ്ട് പേരാണ് ആകെ എക്സാം എഴുതുന്നത്. ഞാനും അനീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്, അവൻ കെ വി ബോയ് ആണ്. ഞങ്ങൾ രണ്ടാൾ മാത്രം എക്സാം എഴുതണുള്ളൂ. അത് എക്സാം എഴുതാമെന്ന് പറഞ്ഞാൽ പഠിക്കാൻ തുടങ്ങുന്നത് തലേന്ന് വൈകുന്നേരത്തിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇരുന്ന് പഠിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയല്ല, അത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നത്. രാത്രി ഇരുന്ന് പകുതി ഉറങ്ങും, ഇടക്കഴിഞ്ഞിരുന്ന് പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് ഒരു തരത്തിലും എത്തിപ്പിടിക്കാൻ പറ്റണില്ല, കവർ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കാര്യം ചെയ്യാം, എന്തായാലും എഴുതണില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, തുണ്ട് വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഈ തുണ്ട് വെക്കാത്തോടെ പരിപാടി ഏതാണ്ട് ഫസ്റ്റ് ഇയറോട് കൂടി പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചാണ്. ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് തുണ്ടടിക്കണമെന്ന് പറഞ്ഞാൽ ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയർ ഇൻ്റേണൽ എക്സാം തൊട്ടാണ് ആദ്യമായിട്ട് തുണ്ടടിക്കണത്. അപ്പോൾ ഞങ്ങളൊരു മനിയൻ ആശാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കെ വി ബോയ് ഉണ്ട്. ആശാനാണ് എല്ലാവരെയും ഇത് പഠിപ്പിച്ചു കൊടുക്കണം, ഇന്നെ പോലെയൊക്കെ ചെയ്യണം, ഇന്നെ പോലെയൊക്കെയാണ് ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞ് ഫുൾ ക്ലാസ് എടുത്തത്. അപ്പോൾ അതിനുശേഷം ഒരു വൻ ആഘോഷം എല്ലാവരും കട്ടക്ക് തുണ്ടെടുക്കുക, പോയി എഴുതുക, എത്ര വലിയ സാറാണെങ്കിലും ഇരുന്ന് എഴുതുക, എല്ലാ എക്സാമുകളും തുണ്ട് വെച്ച് എഴുതുക എന്നുള്ള സെറ്റപ്പിലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയറിന് ശേഷം ഈ പരിപാടി കൂടെ അവസാനിപ്പിച്ച്, ഞാൻ പേഴ്സണലി അവസാനിപ്പിച്ച്. കാരണം ഒന്നാമത് അത്ര എഫിഷ്യൻ്റായ ഒരു പരിപാടിയല്ല, പിന്നെ അത് മാത്രമല്ല ഫസ്റ്റ് ഇയറിന് ശേഷം എക്സാമായി എഴുതലെന്നാണ് പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പരിപാടികൾ നിർത്തി വെച്ച്. ഈ തുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത പരിപാടി, അതുകൊണ്ട് അതാണ് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഒരിക്കലും തുണ്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ എക്സാമിന് ഇത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് അങ്ങനെ തുണ്ട് ഉപയോഗിച്ചേക്കാമെന്ന് വിചാരിച്ച് മനസ്സിൽ വിചാരിക്കണേ. അപ്പോൾ ഞാൻ പണ്ട് ഈ തുണ്ട് വെക്കണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് തുണ്ട് വെക്കണത്. ചിലവരെന്ന് പറഞ്ഞാൽ ഒറ്റ പേപ്പറിൽ തന്നെ 5 മോഡ്യൂൾ എഴുതി കൊണ്ടുപോകണ ആൾക്കാരുണ്ട് നീളത്തിൽ, ചിലർ ഒരു മോഡ്യൂളിന് ഒരു തുണ്ട് വെച്ചിരിക്കുന്നവരുണ്ട്. പിന്നെ ഈ തുണ്ട് വെക്കണത് ഓരോരുത്തർ ഓരോ സ്ഥലത്താണ്, ചിലർ പോക്കലിൽ ഇട്ടുകൊണ്ട് പോകും, ചിലവർ ഈ ജെട്ടിയുടെ അകത്ത് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലാണ് വെച്ചിട്ട് കൊണ്ടുപോകുന്നത്, കാരണം അതാണ് സേഫ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഈ പരിപാടിയൊന്നുമല്ല, ഞാൻ ഈ ഷൂസ് ഇട്ടിട്ടാണ് എക്സാമിന് പോകുള്ളൂ. ഷൂസും സോക്സും ഇട്ടിട്ട് പോയിട്ട് സോക്സിൻ്റെ ഗ്യാപ്പിലാണ് മുകളിലാണ് തുണ്ട് വെച്ചിട്ട് പോകണം. അപ്പോൾ ചില പരീക്ഷയൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ വെച്ച് 4 സോക്സൊക്കെ ഇട്ടിട്ട് പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്പോൾ എന്തെന്ന് വെച്ചാൽ നേരെ പോയിട്ട് എൻ്റെ ഷൂസും പഴയ ഷൂസൊക്കെ പൊടിതെട്ടിയെടുത്ത് സോക്സൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് അങ്ങനെ ഫുള്ള് 2 മോഡ്യൂളോളം പഠിക്കാതെ തച്ചിരുന്ന് ഫുള്ള് തുണ്ടെടുത്ത് ബാക്കിയുള്ള മോഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ മറന്നുപോയാലോന്നോർത്ത് അതും കൂടിയൊക്കെ തുണ്ടെഴുതി പിറ്റേന്ന് റെഡിയായി ഫുൾ സെറ്റായിട്ട് നേരെ എക്സാം ഹോളിലേക്ക് പോകണം. എക്സാം ഹോളിലേക്ക് ചെന്ന് അങ്ങോട്ട് കയറലും ഈ പറഞ്ഞ സകല പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയായിരുന്നു. കാരണം സെയിം ഹോളിൽ തന്നെയായിരുന്നു എക്സാം, സെയിം മിസ്സുമാർ, SM-ന് 5 ആടേക്കിട്ട് ഇറങ്ങിപ്പോകുന്ന അതേ 2 മിസ്സുമാർ തന്നെ അവിടെ ഇരിക്കണമാണ്. നോർമൽ കേസിൽ അങ്ങനെ വരാത്തതാണ്, ഒരേ ഹോളിൽ ഒരേ മിസ്സുമാർ 2 ദിവസം വരാറില്ല. അതിന് മിസ്സ് പ്രത്യേകം വല്ല റിക്വസ്റ്റ് കൊടുത്തിട്ട് വന്നതാണോ എന്ന് അറിയില്ല, ഇനി അറിയാതെ തന്നെ വന്ന് പെട്ടതാണോ എന്ന് പറഞ്ഞോളൂ. എന്തായാലും മിസ്സിനെ അവിടെ ചെന്ന് കയറി മിസ്സിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പരിപാടി ഏതാണ്ട് അവസാനിച്ച്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പരിപാടി ഏതാണ്ട് അവസാനിപ്പിച്ച് ഉറപ്പിക്കാമെന്ന് വിചാരിച്ച് മിസ് എന്നെ നോക്കി ചിരിച്ച്. അപ്പോൾ ഞാനും മിസ്സിനെ നോക്കി ചിരിച്ച്. അപ്പോൾ സംഭവം മിസ്സ് ഞാൻ അത്രയും ഡയലോഗ് അടിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് മിസ് ഒറ്റ ചിരിയിൽ അങ്ങോട്ട് അവസാനിപ്പിച്ച്, എന്തൊക്കെയുണ്ട് മോനെ എന്ന് പറഞ്ഞ് ചിരിച്ച് അവസാനിപ്പിച്ച്. എന്നാൽ വീണ്ടും എക്സാം എഴുതി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അന്ന് വരെ വരാത്ത ഏറ്റവും ടൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുമ്പ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊന്നുമില്ല, പുതിയ എന്തൊക്കെയോ സാധനങ്ങളും ചോദിച്ചിട്ട് ആകെ ഒരേ ഒരു ക്വസ്റ്റ്യൻ അറിയാം ഫുള്ളായിട്ട്. ബാക്കിയുള്ളതൊക്കെ കുറേയൊക്കെ അവിടെയൊക്കെ അറിയാവുന്ന കുറേ സാധനങ്ങൾ അങ്ങനെ ഇരുന്ന് തച്ചിനിരുന്ന് എഴുതി. കാരണം അങ്ങോട്ടും ഇങ്ങനെ തിരിയാൻ പറ്റില്ല, കാരണം മിസ് അപ്രൈപ്രായിട്ട് എൻ്റെ അപ്രൈപ്രായം തന്നെ ഒരു മിസ് വന്നിട്ട് അവിടെ ഇരിക്കും, ഇടയ്ക്കിടയ്ക്ക് മിസ്സിനെ നോക്കും, മിസ് നോക്കി ചിരിക്കും, ഞാനും ചിരിച്ചു വിടും. അങ്ങനെ തച്ചിനും എക്സാം എഴുതി. അപ്പോൾ എന്തായാലും തോറ്റ്, എക്സാം തോക്കും, പക്ഷെ എന്നാലും എക്സാം ഫുള്ളിരുന്ന് എഴുതി. എക്സാം അറിയില്ലെങ്കിലും ഫുള്ളിരുന്ന് എഴുതണമെന്ന് നമ്മളെ പഠിപ്പിച്ച ഫൈനക്കാരുടെ ഉപദേശം മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഫുള്ളിരുന്ന് എഴുതി പേപ്പർ നിറച്ചിട്ട് മിസ്സിന് കൊടുത്തിട്ട് പോയി. അപ്പോൾ ഒരു തരത്തിലും ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു എക്സാമാണ്. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് ഈ പറഞ്ഞ FM എക്സാം ഞാൻ പാസ്സായി. അതിന് ഞാൻ എഴുതിയെൻ്റെ മിടുക്ക് കണ്ടിട്ട് പാസ്സായതാണോ, അതോ വാല്യുവേഷൻ ഒന്ന് ആൾ എന്തായാലും പാവപ്പെട്ട പയ്യൻ പാസ്സായി പോട്ടെ എന്ന് പറഞ്ഞ് 45 മാർക്ക് കിട്ടുമെന്ന് പാസ്സാക്കിയതാണോ, അതോ ഇനി യൂണിവേഴ്സിറ്റിക്കാർ ഇവൻ്റെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് ഇനി ഇവൻ വന്ന് അലമ്പുണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇനി ഒഴിവാക്കി വിട്ടതാണോ എന്ന് അറിയാൻ പാടില്ല. FM എക്സാം എന്തായാലും റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. ഇതാണ് എൻ്റെ FM എക്സാമിൻ്റെ കഥ. കാരണം ഇത്രയും ട്വിസ്റ്റും കഷ്ടപ്പാടും ദുരിതം ഉണ്ടാകുന്ന ഒരു എക്സാമും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഈ വിടെക് ലൈഫിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അതൊരു പ്രത്യേക കഥയായിട്ട് പറഞ്ഞത്. പിന്നുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിതിൻ ബേബിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം നിതിൻ ബേബിയുടെ പേപ്പർ മാറിപ്പോയിട്ടാണല്ലോ ഞാൻ പാസ്സായത്, അപ്പോൾ അവനത് തോറ്റുപോയായിരുന്നു ആ എക്സാം. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ആ സമയത്ത് തന്നെ ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ തന്നെ അവൻ്റെ കൊച്ചനാണ് റോയൻ തോമസ് എന്ന് പറഞ്ഞിട്ട് ഈ സിവിലിൻ്റെ ഒക്കെ ബുക്ക് എഴുതിയിട്ടുള്ള റോയൻ തോമസ് ഇല്ലേ, പുള്ളി കുസാരിലെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ, പുള്ളി വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തെടുത്ത് അവൻ പാസ്സായിരുന്നു. ആ സെമസ്റ്റർ അവസാനമായപ്പോൾ തന്നെ അവൻ ഏതാണ്ട് പാസ്സായിരുന്നു, പക്ഷേ ഞാൻ ഫെയിലായി എന്നുള്ള നോട്ടിഫിക്കേഷനാണ് എനിക്ക് വരാതിരുന്നത്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഈ സംഭവം സംസാരിച്ചിട്ടില്ലോ, മാറിപ്പോയി മോനെ അത് ഞാൻ പാസ്സായി നീ പാസ്സായില്ല നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല. ആകെ ഞങ്ങൾ സംസാരിച്ച ഒരേ ഒരു സമയത്താണ് S4 റിസൾട്ട് വന്ന സമയത്ത്. അപ്പോൾ S4 ഞാൻ ആകെ പാസ്സായത് M4 IE എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്, അത് ട്യൂഷൻ പോയിട്ട് പാസ്സായതാണ്. അപ്പോൾ ഇത് റിസൾട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊരു ബാബൂസ് എന്നൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് കണ്ട സമയത്ത് അവൻ എന്നോട് ചോദിച്ചത് റിസൾട്ട് എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞ M4 IE പാസ്സായിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നൊരു നോട്ട് വന്നിട്ട് ഞാൻ ചോദിച്ച് എടാ ഈ IE നീ പഠിച്ചിട്ട് പാസ്സായി തന്നെയാണെന്ന് ചോദിച്ചു. ഞാൻ പറയാൻ തരാം ഒന്നുമില്ല, ഞാൻ ഫുള്ള് പാസ്സായി, പക്ഷേ എനിക്ക് IE മാത്രം സപ്ലൈ ആണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് പൊന്നളിയാ, ഞാൻ ഗുരുകുലത്തിൽ ട്യൂഷന് പോയിട്ട് എഴുതിയതാണ്, നീ ഇനി യൂണിവേഴ്സിറ്റി ചെന്നിട്ട് അന്വേഷിക്കാനും നിൽക്കണ്ട, ഞാൻ പഠിച്ച് പാസ്സായി തന്നെയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ അടുത്ത കഥ എന്ന് പറഞ്ഞാൽ അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ നമുക്ക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായ ഒരു സാറിന് വേണ്ടി ഡെഡിക്കേറ്റ്, കഥയിൽ ഞങ്ങളുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായ ഒരു സാറിൻ്റെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ടോം സാർ എന്ന മരയൂള എന്നാണ്. അപ്പോൾ മരയൂള എന്താണെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ഊള എന്ന് പറഞ്ഞാൽ അറിയാം, ഈ ഊള സ്വഭാവമുള്ള ആൾക്കാർ, അതിൻ്റെ അടുത്ത ലെവലാണ് മരയൂള എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത്. അപ്പോൾ ടോം സാറിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന അടുത്ത എപ്പിസോഡ്, അത് റെഡിയാക്കിയിട്ടൊന്നുമില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വല്ലതും ഇടാം. ടോം സാർ എന്ന മരയൂള.